നമസ്കാരം. ഭഗവത്ഗീത അധ്യായം 13. നാരായണ 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 ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ ബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ओम श्री गुरुभ्यो नमः. ओम श्री रंगनाथ शर्मणे नमः. हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे. श्लोकम 13. ज्ञेयं यत् तल् प्रवक्ष्यामि यल् ज्ञात्वा अमृतमश्नुते अनादिमत् परं ब्रह्म न सत्ता नासदुच्यते. ज्ञेयं यत्तत् प्रवक्ष्यामि यल् ज्ञात्वा अमृतमश्नुते अनादिमत् परं ब्रह्म न सत्तं नासदुच्यते. വാക്കർത്ഥം പറയുന്നത്, യാതൊന്ന് അറിയപ്പെടേണ്ടതാണോ, യാതൊന്ന് അറിയപ്പെടേണ്ടതാണോ, യാതൊന്നിനെ അറിഞ്ഞിട്ട് അമൃതത്തെ അനുഭവിക്കുമോ, അശ്നുതെ അനുഭവിക്കുക, കഴിക്കുക എന്നൊക്കെയാണ് അർത്ഥം, അനുഭവിക്കുമോ, അതിനെ ഞാൻ പറയാം. ആര്? കൃഷ്ണൻ പറയാണ് അർജുനനോട്. അനാദിയില്ലാത്തതായി എന്നിൽ ആശ്രിതനായ ബ്രഹ്മസത്ത അത് കാരണമെന്ന് അസത്ത് എന്നും പറയപ്പെടുന്നില്ല. ഒരു ടിക്ലിഷ് പ്രയോഗമാണത്. അപ്പം അതിൻ്റെ വാക്കാർത്ഥം കഴിഞ്ഞ് അതിൻ്റെ വിവർത്തനം എന്താ? ഏതൊന്നിൻ്റെ അറിവ് സനാതനമായതിനെ ആസ്വദിക്കുന്നതിന് ഉതകുമോ? എല്ലാ അറിവുകളും, ഇപ്പോൾ ഡോക്ടർ ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ട്, എൻജിനീയറിംഗ് ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ട്, ആർക്കിടെക്റ്റ് ആവാൻ പഠിക്കുന്നുണ്ട്, ഇതൊന്നും സനാതനമായ ആത്മാവിനെ അനുചിന്തനം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സനാതനമായിരിക്കുന്ന ഒന്നിനെ ആസ്വദിക്കുന്നതിന് ഉതകുന്നതായ ജ്ഞേയമായ അതിനെപ്പറ്റി ഞാൻ വിവരിച്ചു തരാം എന്നാണ് പറഞ്ഞത് ഭഗവാൻ. ഞാൻ വിവരിച്ചു തരാം. അനാദിയും എന്നെ ആശ്രയിച്ചിട്ടുള്ളതുമാണ് ബ്രഹ്മം. ഈ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്നെ ആശ്രയിച്ചിട്ടുള്ളത്, ഭഗവാനെ ആശ്രയിച്ചിട്ടുള്ളത്. ഭൗതിക ലോകത്തിലെ കാര്യകാരണങ്ങൾക്ക് അതീതമാണ് അത് എന്ന് മനസ്സിലാക്കൂ. ഈ കാണുന്ന ഭൗതിക ലോകത്തിൻ്റെ വിവരം അതുമായിട്ട് ഒരു ബന്ധമില്ല. അതുകൊണ്ടാണ് വേർ എന്താ പറയുക, പിന്നെ മോഡേൺ സയൻസ് എൻഡ്സ് ദർ സ്റ്റാർട്സ് ദി സ്പിരിച്വാലിറ്റി. ആധ്യാത്മികത ഘടകവിരുദ്ധമാണ്. ഇനി അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കുക. കർമ്മക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും കുറിച്ച്, കർമ്മക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരം, ക്ഷേത്രജ്ഞനെയും ആത്മാവിനെയും എന്നർത്ഥം, കുറിച്ച് ഭഗവാൻ പ്രതിപാദിച്ചു കഴിഞ്ഞു. ക്ഷേത്രജ്ഞനെ അറിയേണ്ടത് എങ്ങനെയെന്നും വിശദീകരിച്ചു. ഇനി അറിയേണ്ടവയെ ആദ്യം ജീവാത്മാവിനെക്കുറിച്ചും പിന്നെ പരമാത്മാവിനെക്കുറിച്ചും പറയുന്നു. ക്ഷേത്രജ്ഞരായ ഈ രണ്ടു പേരെയും അറിയുന്നവർക്ക് ജീവിതത്തിൻ്റെ അമൃതം നുകരാം. ജീവിതത്തിൻ്റെ അമൃതം നുകരാം. രണ്ടാം അധ്യായത്തിൽ പ്രസ്താവിച്ചതുപോലെ ജീവസത്ത ശാശ്വതയാണ്, ശാശ്വതനാണ്. ജീവസത്ത ശാശ്വതനാണ്. ഇതവിടെ ഊന്നി പറയുന്നുണ്ട്, ഇത് ഇവിടെ ഊന്നി പറയുന്നുണ്ട്. ജീവൻ്റെ ഉത്പത്തിയെക്കുറിച്ച് ആർക്കും വ്യക്തമായി അറിയില്ല. അറിയുന്നു നടിക്കുന്നുണ്ട്, നമ്മൾ ആർക്കും അറിയില്ല. ഭഗവാനിൽ നിന്നുള്ള ജീവാത്മാവിൻ്റെ ആവിർഭാവത്തിൻ്റെ ചരിത്രം ആരും രേഖപ്പെടുത്തിയിട്ടില്ല, കഴിയില്ല. ആ നിലയ്ക്ക് അത് തുടക്കമില്ലാത്തതാണ്. എന്തുകൊണ്ടാണ് അതിനെ അനാദി എന്ന് വിളിക്കുന്നത്? കാരണം നോബഡി ക്യാൻ മാർക്കറ്റ് പ്രെഡിക്റ്റ്. ഇത് വൈദിക സാഹിത്യം സ്ഥിരീകരിക്കുന്നു, കൺഫർമേഷൻ ഉണ്ട്. ന ജായതേ മ്രിയതേ വാ വിഭശ്ചിർ എന്ന് കഠോപനിഷത്ത്,
എന്നാൽ ജായതെ മ്രിയതെ, വരുന്നുമില്ല പോകണമില്ല, ഇറ്റ് എക്സിറ്റ്സ്. ശരീരത്തിൻ്റെ ജ്ഞാതാവ് ഒരിക്കലും ജനിക്കുന്നില്ല. ശരീരത്തിൻ്റെ ജ്ഞാതാവ്, അതായത് ശരീരം രഥമായിട്ട് ഉപയോഗിക്കുന്ന പരമ്പൊരുള്ള ജനിക്കുന്നില്ല, ഒരിക്കലും മരിക്കുന്നുമില്ല, തികഞ്ഞ ജ്ഞാനമയനുമാണ്. ഇത്ര അറിവുള്ള ഒരാൾ വേറൊന്നുമില്ല. എന്നിട്ടും നമ്മൾ പരിതപിക്കണം, എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല. അപ്പൊ പറയണു, പ്രധാന ക്ഷേത്രജ്ഞ പതിർ ഗുണേശ എന്ന ശേതോശ്വത ഉപനിഷത്ത്, ശേതാശ്വ അശ്വതോപനിഷത്തിൽ പറയണു, 6:16, ഭഗവാനെ പരമാത്മാവായി വൈദിക സാഹിത്യത്തിലും പറയുന്നുണ്ട്. എന്താ പറയണത്? പ്രധാന ക്ഷേത്രജ്ഞനും പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അതീതനുമാണ് പരമാത്മാവ്. പ്രധാന ക്ഷേത്രജ്ഞനും പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അതീതനാണ്. അതാണ് പ്രകൃതി ഗുണങ്ങളെ കൊണ്ട്, രജോ ഗുണം കൊണ്ടും തമോ ഗുണം കൊണ്ടും സാത്വിക ഗുണം കൊണ്ടും ആരെ അറിയാൻ പറ്റില്ല? ഈശ്വരനെ അറിയാൻ പറ്റില്ല. ആ പ്രകൃതിയുടെ നിയന്താവാണ് അദ്ദേഹം. അപ്പൊ ദാസഭൂതോ ഹരേരേവ ന അന്യസൈവ കഥാചന എന്ന സ്മൃതി. എന്താ ദാസഭൂതോ? ജീവാത്മാക്കൾ എന്നെന്നും ഭഗവത് സേവകരാണെന്നർത്ഥം. ഇതാണ് നമ്മൾ മനസ്സിലാവുന്നത്. അപ്പൊ ഭഗവത് സേവകരായിരിക്കുന്ന ജീവന്മാര് എങ്ങനെയാണ് ഈശ്വരനോ ഈശ്വരിയോ ആവുക? ചോദ്യം ഉത്തരം പറയണം. അതാണ് ഏത് വേഷം നമ്മൾ ധരിച്ചതുകൊണ്ടും ആ വേഷത്തിൻ്റെ ആളാവില്ല നമ്മൾ. ഇത് പറയുമ്പോൾ വിഷമിച്ചിട്ട് കാര്യമില്ല. അതായത് ജീവാത്മാക്കൾ എന്നെന്നും ഭഗവത് സേവകരാണ്. അത് മനസ്സിലാക്കണം. ഭഗവാനെ സേവിക്കുക, അവിടെയാണ് സ്വാമി, ശ്രീകൃഷ്ണ സ്വാമി, ശ്രീകൃഷ്ണ സ്വാമിജി, ശ്രീരാമചന്ദ്ര സ്വാമിജി, ആ ശ്രാമനെയും കൃഷ്ണനെയും നമ്മൾ ആരാധിക്കുക. അപ്പൊ അവരുടെ ചില ഗുണഗണങ്ങളൊക്കെ നമുക്ക് കിട്ടും, പക്ഷെ അവരായി തീരില്ല. അവര് ലയിക്കാൻ പറ്റും. അവര് ലയിച്ചാൽ ആ ലയനം എങ്ങനെയാണെന്നുള്ളത് പിന്നെ പറയാൻ ആളുണ്ടോ? ആലോചിച്ച് നോക്കൂ. എൻ്റെ ബുദ്ധി ഈശ്വരീയ ബുദ്ധിയിൽ ലയിച്ചാൽ പിന്നെ എനിക്ക് എൻ്റെ ബുദ്ധി ഇല്ല. അവിടെ സമുദ്രത്തിലെ അനേകായിരം നദികളിലെ വെള്ളം പോയി ചേരുന്ന പോലെ പിന്നെ അത് സമുദ്രജലമായി. എൻ്റെ ദേശീയ നദിയിലത്തെ തീർത്ഥാടനതകളെ പറയാ. അപ്പം നമ്മുടെ ഐഡൻറ്റിറ്റി നശിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യണം. അതാണ് പരിപൂർണത. ആ പരിപൂർണതയായി കഴിഞ്ഞാൽ പിന്നെ നമ്മളില്ല. അതുകൊണ്ട് പറയണു, ജീവാത്മാക്കൾ എന്നെന്നും ഭഗവത് സേവകരാണ്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഉപദേശങ്ങളിലും ഇത് സ്ഥിരീകരിക്കുന്നു. അങ്ങനെയാകുമ്പോൾ ഈ ശ്ലോകത്തിൽ ബ്രഹ്മമെന്ന് പറഞ്ഞിട്ടുള്ളത് ജീവാത്മാവിനെ സംബന്ധപ്പെടുത്തിയാണ്. ജീവാത്മാവിനെ കുറിക്കുമ്പോൾ ബ്രഹ്മമതം ആനന്ദ ബ്രഹ്മത്തെയല്ല വിജ്ഞാന ബ്രഹ്മത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നും മനസ്സിലാക്കണം. പരബ്രഹ്മമായ ഭഗവാനാണ് ആനന്ദ ബ്രഹ്മം. ഭഗവാനാണ് പരബ്രഹ്മമായ ആനന്ദ ബ്രഹ്മം. നമ്മൾ ജ്ഞാന ബ്രഹ്മം, വിജ്ഞാന ബ്രഹ്മം. അടുത്ത ശ്ലോകം 14, സർവദ പാണിപാദം തൽ സർവദോ അക്ഷിശിരോ മുഖം സർവദ ശ്രുതി ശ്രുതിം അല്ലോകേ സർവ സർവം ആവൃത തിഷ്ഠതി സർവദ പാണിപാദം തൽ സർവദോ അക്ഷിശിരോ മുഖം സർവദ ശ്രുതിമല്ലോകേ സർവമാം ആവൃത്യ തിഷ്ഠതി. എന്താ പറഞ്ഞത്? സർവദ എല്ലായിടത്തും, എല്ലായിടത്തും കരചരണങ്ങളോടും എല്ലായിടത്തും അക്ഷികൾ ശിരസ്സുകൾ ഇവയോടും എല്ലായിടത്തും ചെവികളോടും കൂടിയ
അത് ലോകത്തിൽ സർവത്തെയും ആവരണം ചെയ്തിട്ട് സ്ഥിതി ചെയ്യുന്നു. ഒന്നും അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. അതായത് പരബ്രഹ്മം എല്ലാം അറിയുന്നു, എല്ലാം കേൾക്കുന്നു. ജ്ഞാനമയ ബ്രഹ്മോ അതിനെ അളക്കാൻ പറ്റും. ആർക്ക്? ഭഗവാൻ. ഭഗവാനെ ജ്ഞാനമയം കൊണ്ട് അറക്കാൻ പറ്റൂല. കുറച്ചൊക്കെ അറിയാം, അതാരും ഇല്ല എന്ന് പറയുന്നില്ല, പൂർണ്ണാവണില്ല. നമ്മുടെ അറിവ് പൂർണ്ണമാവുന്നില്ല. ആലോചിച്ച് നോക്കൂ. എന്നിട്ട് നമ്മൾ വേഷഭൂഷണാദികളൊക്കെ ചെയ്തിട്ട് ഞാൻ കൃഷ്ണനാണ്, ഞാൻ ദേവി എന്ന് പറഞ്ഞാലത്തെ അതിലത്തെ സങ്കുചിതാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. സോ പ്യുവർ, പി യു ആർ ഇ ആവേണ്ടതിന് പകരം സോ പുവർ ആവരുത്. എന്താ പുവർ എന്ന് പറഞ്ഞാൽ? പി ഒ ഒ ആർ, പുവർ, മോശമായിട്ട് ആവരുത്. പ്യുവർ, പി യു ആർ ഇ, നമ്മുടെ മനസ്സ് പ്യുവറായാൽ പുവർ പോയി. മനസ്സ് സങ്കുചിതത്തിലായാലോ? പുവറായി, ദരിദ്രന്മാരായി, പുവർ പീപ്പിൾ. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ അതിൻ്റെ വിവർത്തനം പറയണു. കൈകാലുകളും തലകളും മുഖങ്ങളും നേത്രങ്ങളും ചെവികളും എല്ലായിടത്തും വ്യാപിപ്പിച്ചുകൊണ്ട് പരമാത്മാവ് സർവവ്യാപിയായി സ്ഥിതി ചെയ്യുന്നു. നമുക്കറിയാം, നാം നമ്മുടെ എൻക്ലോസ്ഡ് നാല് ചുമരുകൾക്കുള്ളിൽ വാതിലടച്ചിരുന്നാൽ നമ്മുടെ അക്ഷി, നമ്മുടെ കണ്ണ് ഏതോ ഒരു പ്രതലത്തിൽ പോയി തിരിച്ചു വരുന്നു. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, സർവത്ര അക്ഷിയാണ്. നമുക്കറിയാം നമ്മൾ നാം ഇരിക്കുന്ന മുറിയുടെ പുറത്ത് സ്ഥലമുണ്ടെന്ന് അറിയാം, പക്ഷേ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, മനസ്സുകൊണ്ട് കാണാം. ആ മനസ്സുകൊണ്ട് കാണാൻ സാധിക്കുന്നത് എന്താ? മനസ്സിൽ ഈശ്വരൻ ഇരിക്കുക. ആ മനസ്സിൽ ഈശ്വരൻ ഇരിക്കേണ്ടതിന് പകരം ആപശങ്കകളാണ് ഇരിക്കണതെങ്കിലോ? നമ്മളിരിക്കുന്ന റൂമിൻ്റെ ഉള്ളിൽ നമുക്ക് നാല് പുറം കൂടി എന്താണെന്നറിയില്ല, കണ്ണിന് ഇരുട്ട് കയറും. എന്ന് പറഞ്ഞാൽ തമോ അന്ധകാരം, തമസായി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പം അതിൻ്റെ ഭാവാർത്ഥം പറയണു. എണ്ണമറ്റ രശ്മികൾ പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യനെ പോലെയാണ് പരമാത്മാവ്. കൗണ്ട്ലെസ്, എണ്ണാൻ പറ്റില്ല എത്ര സൂര്യകിരണങ്ങളുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എണ്ണമറ്റ രശ്മികൾ പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യനെ പോലെയാണ് പരമാത്മാവ് അഥവാ പരമദിവ്യോത്തമ പുരുഷൻ. സർവവ്യാപ്തമായ രൂപത്തിൽ അദ്ദേഹം നിലകൊള്ളുന്നു. സർവവ്യാപ്തമായ രൂപത്തിൽ അദ്ദേഹം നിലകൊള്ളുന്നു. സകല ജീവജാലങ്ങളെയും അത് ഉൾക്കൊള്ളുന്നു. സകല ജീവജാലങ്ങളെയും ആദി മഹാഗുരുവായ ബ്രഹ്മാവ് മുതൽ കൊച്ച ഇറുമ്പ് വരെയുള്ള എല്ലാ വ്യക്തിഗത ജീവിത സത്തകളും ഭഗവത് ശരീരത്തിൽ വാഴുന്നുണ്ട്. ഭഗവത് ശരീരം എന്ന് പറഞ്ഞാൽ ചൈതന്യത്തിലാണല്ലോ ഇറുമ്പും ബ്രഹ്മാവും ഒക്കെ വാഴണത്. ഒരു ഇറുമ്പിന് ചെയ്യുന്ന കാര്യം കൂടി മനുഷ്യന് ചെയ്യാൻ പറ്റുന്നില്ല സത്യത്തിൽ. നമ്മൾക്ക് പി എ സിസ്റ്റം ഉണ്ട്, മൊബൈൽ ഫെസിലിറ്റി ഉണ്ട്, റേഡിയോ ഫ്രീക്വൻസിയിൽ സംസാരിക്കാൻ പറ്റും. എന്നിട്ടും നമ്മൾക്ക് എന്തറിയുന്നില്ല എപ്പോഴാണ് മഴ പെയ്യുക എന്ന് പറയാൻ വയ്യ. പെയ്യാൻ പെയ്യാതെയിരിക്കാം. എന്നാൽ ഇറുമ്പുകള് അവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്ത കാലത്തേക്കുള്ള ആഹാരം അവർ വളരെ സൂക്ഷിച്ചു വയ്ക്കണം. നമ്മൾ സൂക്ഷിച്ചു വെച്ചത് റേഷനറിയായിട്ട് കിട്ടുമ്പോൾ അതിൽ പിന്നെ കുറിഞ്ചാത്തനും പുഴുവൊക്കെ ഉണ്ടാവും. അവർക്കതൊന്നുമില്ല, കാരണം അവർ അഡൾട്രേറ്റ് ചെയ്യണില്ല, അവർ കെമിക്കൽസ് ഉപയോഗിക്കണില്ല, അവർ നാച്ചുറലാണ്. എട്ടുപത്ത് മാവിൻ്റെ ഇല ഫുട്ബോളാക്കി പശ വെച്ച് ഒട്ടിച്ച് അതിൻ്റെ ഉള്ളിലെ പ്രജനം എന്താണ് പറയുക, മുട്ടകളിട്ട്
സ്വയം ഇരുമ്പായിത്തീരുന്ന അവരുടെ സാമർത്ഥ്യം നമ്മൾക്കുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കും, കണ്ണടച്ചിട്ടൊന്നും പറയണ്ട. അതുകൊണ്ട് എണ്ണമറ്റ കൈകളും കാലുകളും നേത്രങ്ങളും അസംഖ്യം ജീവികളും പരമാത്മാവിൻ്റെ ഈ ശരീരത്തിൽ നിലകൊള്ളുന്നു. ഈ പരമാത്മാവ് സർവവ്യാപിയുമാണ്. ഭഗവാന്റെ കിരണങ്ങൾ എത്താത്ത സ്ഥലങ്ങളില്ല. വ്യക്തിഗത ജീവാത്മാവിന് എല്ലായിടത്തും കൈകാലുകളുണ്ടോ കണ്ണുകളുണ്ടോ ഉണ്ടെന്ന് പറയാനാവില്ല, അത് സാധ്യവുമല്ല. തൻ്റെ കൈകാലുകൾ എങ്ങും വ്യാപിച്ചിട്ടുണ്ടെന്നും അജ്ഞാനം കൊണ്ടാണ് തനിക്ക് അതറിയാത്തതെന്നും യഥാർത്ഥ ജ്ഞാനം ഉദിച്ചാൽ അത് ബോധ്യപ്പെടുത്തുമെന്നാണ് ജീവൻ ഓർക്കുന്നതെങ്കിൽ ആ ധാരണ മഹാ അബദ്ധം തന്നെ. എന്താ അങ്ങനെ പറയാൻ കാരണം? വ്യക്തിഗതനായ ആത്മാവ് ഭൗതിക പ്രകൃതിയുടെ പരിമിതികളാൽ ബദ്ധനായാൽ പരമോത്കൃഷ്ടനല്ല, അത്രേ ഉള്ളൂ. വ്യക്തിഗത ആത്മാവിനൊന്നും അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞതല്ല ശരി. എന്തുകൊണ്ടാണ് അറിയാൻ പറ്റാത്തത്? അതിന് കാരണം പറയേണ്ടായി. എന്താണ്? ആ ആത്മാവ് ഭൗതിക പ്രകൃതിയുടെ പരിമിതികളാൽ ബദ്ധനായാൽ ഉത്കൃഷ്ടതയില്ല. അവിടെ ഭഗവാൻ ഈ ജീവനിൽ നിന്ന് വ്യത്യസ്തനാണ്. ഭഗവാൻ തൻ്റെ കൈ സീമാതീതമായി നീട്ടാം. വ്യക്തിഗത ജീവാത്മാവിന് ആ കഴിവില്ലതാണ്. ദ്വാരകയിൽ നിവസിക്കുന്ന ദ്വാരകാനാഥനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന് ഹസ്തിനപുരിയിൽ നടക്കുന്ന വൈകൃതങ്ങളെ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദുര്യോധനാദികളുടെ അല്ലെങ്കിൽ ദുസ്സാസനൻ്റെ അറിവില്ലാത്ത കാര്യങ്ങളെ നിയന്ത്രിക്കാൻ സാധിച്ചു. എങ്ങനെ? പാഞ്ചാലിക്ക് ഉടുവസ്ത്രം, പാഞ്ചാലിയുടെ ഉടുവസ്ത്രം അഴിക്കാൻ സാധിക്കാതെ കണ്ടാക്കി. അപ്പോൾ കയ്യിൻ്റെ നീട്ടം എത്ര വേണം? ഏ, അങ്ങനെ ഉണ്ടല്ലോ. ഭാവനയ്ക്ക് ദാരിദ്ര്യം വരരുത്, ഭാവന വേണം. അതുകൊണ്ടാണ് പറഞ്ഞത്. അവ പറഞ്ഞു തൻ്റെ കൈ സീമാതീതമായി നീട്ടാം. വ്യക്തിഗത ജീവാത്മാവിന് ആ കഴിവില്ല. അതുകൊണ്ട് പറഞ്ഞു ഹിരണ്യകശിപു എന്തെല്ലാം ചെയ്തു പ്രഹ്ലാദനെ ഇല്ലായ്മ ചെയ്യാൻ. പക്ഷേ നാരായണ 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 എന്ന് ഇടതടവില്ലാതെ കണ്ട് വചിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രഹ്ലാദനെ ഒരു അജ്ഞാന ശക്തിക്കും കൊല്ലാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ അറിയപ്പെടുന്ന ശക്തികളാണ് ഹിരണ്യകശിപുവിൻ്റെ. അപ്പോൾ അറിയപ്പെടാത്തത് ഈശ്വരൻ്റെ കൈകൾ. അപ്പോൾ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, തനിക്ക് ആരെങ്കിലും ഒരു പൂവോ ഫലമോ കുറച്ച് വെള്ളമോ തന്നാൽ താനത് സ്വീകരിക്കുമെന്ന്. ഭഗവാൻ അതിദൂരസ്ഥനാണെങ്കിൽ ഇതെങ്ങനെ സാധ്യമാവും? അപ്പോൾ നാം ഏതൊരു ധാരണയിലാണ് സമർപ്പിക്കണതെന്ന് തൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഭഗവാൻ അറിയുന്നുണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഭൂമിയിൽ നിന്ന് വളരെ അകലെ സ്വന്തം ധാമത്തിലിരുന്നു കൊണ്ട് തന്നെ ഭക്തൻ്റെ ഉപഹാരം അവിടുന്ന് സ്വീകരിക്കുന്നു. ഇതാണ് പരമപുരുഷൻ്റെ സർവശക്തിത്വം. കാരണം ജീവാത്മാക്കൾ പലയിടത്തും ഉണ്ട്. അപ്പോൾ ഗോലോക ഏവ നിവസത്യ ഗിലാത്മഭൂത എന്നാണല്ലോ ബ്രഹ്മസംഹിത 5-ാം അധ്യായത്തിൽ 37-ാമത്തെ ശ്ലോകം പറയുന്നത്. തൻ്റേതായ ദിവ്യഗ്രഹത്തിൽ സദാ വിഹരിച്ചു കൊണ്ടിരിക്കെ തന്നെ സർവവ്യാപിയുമാണ് അദ്ദേഹം എന്ന് നമ്മൾ അറിയണം. ഈ സർവവ്യാപ്തിത്വം വ്യക്തിഗത ജീവാത്മാവിന് അവകാശപ്പെടാവുന്നതല്ല. തന്മൂലം ഈ ശ്ലോകം നിർദ്ദേശിക്കുന്നത് വ്യക്തിഗത ജീവാത്മാവിനെയല്ല പരമാത്മാവായ ഭഗവാനെ ആണ് നാം ഉദ്ദേശിക്കണത്, ആരാധിക്കണത് എന്നർത്ഥം. അപ്പം മനുഷ്യൻ മനുഷ്യനെ ആരാധിച്ചത് കൊണ്ട് കാര്യമില്ല. മനുഷ്യൻ മനുഷ്യനെ ആരാധിച്ചത് കൊണ്ട് കാര്യമുണ്ട്. എങ്ങനെ?
മാനവ സേവ മാധവ സേവ എന്നുള്ള രീതിയിൽ. ഇതാണ് ഭഗവത്ഗീതയുടെ അന്തസത്ത ശരിക്കും മനസ്സിലാക്കണമെന്ന് പറയാൻ കാരണം. ഒരു കൂട്ടം ആൾക്കാരെ തന്നിൽ ആ കൂട്ടത്തിൽ ഒരാളെ ഭഗവാനാണെന്ന് പറഞ്ഞ് നടന്നുകൊണ്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ടാണ് പറയാൻ കാരണം. എന്തായാലും അവിടെ നിർത്താം, ഒരു 20 മിനിറ്റ് ആയി. കാരണം ഇന്ന് ഒന്നും പറയാൻ പറ്റിയില്ല. സാധാരണ കാലത്ത് ഇതിപ്പോൾ ഞാൻ പിന്നെ 3:05, 3:10 ഇതിപ്പോൾ റെക്കോർഡ് ചെയ്യണത്. അപ്പോൾ പിന്നെ മോൻ്റെ പിറന്നാളായിരുന്നു, അതിൻ്റെ തിരക്ക്. എങ്ങനെയായാലും ലോകാസമസ്ത സുഖിനോ ഭവന്തു, അതിൽ എല്ലാവരും നന്നായി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.